കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിനാടകീയ രംഗങ്ങൾ. SFI ഗവർണർ പോര് തന്നെയാണ് അതിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ആ ഒരു പോര് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് അതങ്ങ് മൂർച്ഛിച്ച് നിൽക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ പൊതുപരിപാടിയിൽ ഗവർണർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകിയും തുടർന്ന പോര് ഏതു തലത്തിലേക്ക് കടക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഗവർണറുടെ കാർക്കശ്യത്തിനും SFIയുടെ സമരവീര്യത്തിനുമിടയിൽ വിയർക്കുകയാണ് പോലീസ്. സംഘർഷം ഒഴിവാക്കാൻ കനത്ത സുരക്ഷയാണ് ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. അരുൺ അമർനാഥ് ചേരുന്നുണ്ട് നമുക്കിപ്പം. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇന്നലെ നമ്മൾ കണ്ടതാണ് SFI ഗവർണർ പോര് അത് ഏതു തലത്തിലേക്ക് എത്തും എന്ന് നമ്മൾ ഇന്നലെ സാക്ഷികളായതാണ്. SFIക്കെതിരായ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഗവർണർ. ഒരിഞ്ച് പോലും പിറകേക്ക് പോകുന്നില്ല. ഒപ്പം ഇന്ന് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ഇന്ന് ക്യാമ്പസിൽ നടക്കുന്നുണ്ട്. ഒരു ബാനർ അഴിപ്പിച്ചാൽ 100 ബാനർ കെട്ടുമെന്ന് SFIയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് നിലവിലെ ഒരു സ്ഥിതിവിശേഷം? ഈ പോര് എങ്ങോട്ടേക്കാണ്? ചെറു അസാധാരണമായ സംഭവ വികാസങ്ങൾ മുൻപെങ്ങും സംസ്ഥാന ചരിത്രം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയും ചാൻസലറും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ഇന്നലെ SFI ഗവർണർ ബാനർ നേരിട്ടെത്തി അഴിപ്പിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിഷേധവുമായി SFI എത്തുന്നു. SFI വീണ്ടും ബാനറുകൾ കെട്ടുന്നു. ഇന്ന് രാവിലെ ഗവർണർ ഈ ബാനറുകൾ കാണുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അത്തരത്തിൽ നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ പ്രതിസന്ധിയിലായ പോലീസുണ്ടായി. ഇത്തരത്തിൽ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. എങ്ങനെ ഈ സുരക്ഷാ വിന്യാസം ആദ്യ ദിവസം 500 പോലീസ് ഉദ്യോഗസ്ഥർ യൂണിവേഴ്സിറ്റിക്കകത്തും പുറത്തുമായി ഉണ്ടെങ്കിൽ ഇന്ന് അത് 2000 മലപ്പുറം ജില്ലയിലെ ആകെയുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ പാലക്കാട്, വയനാട്, തൃശ്ശൂർ ജില്ലകളിലെ പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഉള്ള ഒരു സേനാ വിന്യാസം തന്നെയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ്. ഒരടിയും പിറകോട്ടില്ലെന്ന് ഗവർണർ പ്രതിഷേധവുമായി SFI മുന്നോട്ട്. അത്തരത്തിലുള്ള ഒരു നാടകീയ സംഭവ വികാസങ്ങൾ തന്നെയായിരുന്നു ഇന്നലെ രാത്രി ഇറങ്ങിയത്. ഇന്നലെ പ്രതിഷേധമില്ലെന്ന ഒരു നിലപാടിലായിരുന്നു SFI ഉണ്ടായിരുന്നത്. പക്ഷേ ഗവർണർ നേരിട്ടെത്തി ഈ ബാനറുകൾ അയക്കാൻ ആവശ്യപ്പെടുന്നു. രാത്രിയോടുകൂടി നേരിട്ടെത്തി ഈ ബാനറുകൾ പോലീസിനെ കൊണ്ട് അഴിപ്പിക്കുന്നു. പിന്നാലെ SFIയുടെ ഒരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നു. അത്തരത്തിൽ ഈ ഗവർണറുടെ കോലം കത്തിക്കുന്ന അടക്കം ഗവർണറുടെ ബാനർ കത്തിക്കുന്ന നടപടിയിലേക്കൊക്കെ SFI കടക്കുന്നു. നേരത്തെ ഈ ഗവർണർ വൈസ് ചാൻസലറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ശുഭിതനാവുന്ന സാഹചര്യം കണ്ടു. SPയോട് ഉൾപ്പെടെ രോഷാകുലനായി പെരുമാറുന്ന ഒരു ഗവർണറെയും നമ്മൾ കണ്ടു. അത്തരത്തിൽ ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളത് ഇന്നൊരു ക്ലൈമാക്സ് ദിനം തന്നെയാണ്. കാരണം ഇന്ന് വൈകിട്ട് 3:30 ഗവർണർ പങ്കെടുക്കുന്ന സനാതന ധർമ്മപീഠം നടത്തുന്ന സെമിനാർ, ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ. അതുകൊണ്ട് തന്നെ ഒരു ക്ലൈമാക്സ് ദിനമായി തന്നെ ഇന്ന് എത്രത്തിൽ കാര്യങ്ങൾ പോകുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. നമ്മോടൊപ്പം ജയപ്രകാശ് കൂടി ചേരുന്നുണ്ട്. JP, നമ്മൾ കണ്ടതാണ് ആദ്യത്തെ ദിവസത്തെ ഉള്ള പോലീസ് വിന്യാസം. ഇന്ന് 2000 പോലീസ് ഉദ്യോഗസ്ഥരാണ്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ദിനം? ശരിക്കും ഒരു നിർണായക ദിനം തന്നെയാണല്ലേ? സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ കാണാത്ത വിധമുള്ള പോലീസ് വിന്യാസമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ആദ്യ ദിവസം 600 പോലീസുകാരായിരുന്നു, പിന്നീട് അത് കുറച്ചുകൂടി വർദ്ധിപ്പിച്ചു. ഇന്ന് ഒരു പക്ഷേ ഈ ഒരു ഗവർണർ SFI പോരിൻ്റെ ക്ലൈമാക്സ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയാം. കാരണം ഒരു പൊതുപരിപാടിയിൽ ക്യാമ്പസിനകത്ത് ഗവർണർ പങ്കെടുക്കുകയാണ്. ഏത് വിധേനയും ഒരു പ്രതിരോധം, ഒരു പ്രതിഷേധം SFI തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമുണ്ടാക്കാത്ത വിധം, ഒരു സംഘർഷമുണ്ടാകാത്ത വിധം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങൾക്കും ഒക്കെ ആയിരുന്നു കണ്ടത്. ഒരുപക്ഷെ ഒരു ഗവർണറും ഇന്ത്യയിൽ ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിലാണ് ഗവർണറും ഈ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെയാണ് ചരിത്രത്തിൽ ഇക്കാലമത്രയും വിദ്യാർത്ഥികളെല്ലാം അകത്തേക്ക് പോയിട്ടുള്ളത്, ജീവനക്കാർ അകത്തേക്ക് പോയിട്ടുള്ളത്, വാഹനങ്ങൾ പോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. വിദ്യാർത്ഥികൾ പുതുതായി NH പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയൊരു റോഡ് സർവകലാശാലയിലേക്ക് കെട്ടിയിട്ടുണ്ട്. ആ വഴി വേണം പോകാൻ, അതല്ലെങ്കിൽ AD ബ്ലോക്ക് വഴി പിൻവശത്തുള്ള വഴിയിലൂടെ മാത്രമേ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിലേക്ക് കടക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ മുൻഭാഗം ആണ് സർവകലാശാലയുടെ മുൻഭാഗത്തിന് കുറച്ചപ്പുറത്തായാണ് ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ഇപ്പോൾ നമുക്കറിയാം മാധ്യമങ്ങളെ പോലും കുറച്ചപ്പുറത്ത് വെച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്താണ് ഈ പരിപാടി നടക്കുന്ന സ്ഥലവും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടേക്കും ആർക്കും പ്രവേശനമില്ല. നമ്മൾ മനസ്സിലാക്കുന്നു നിർണായക ദിനം തന്നെയാണ്. JP മരുണും പറഞ്ഞതുപോലെ ഈ
ഗവർണർ അതുപോലെ എസ് എഫ് ഐ പോരിന്റെ ഒരു ക്ലൈമാക്സ് ദിനം കൂടി തന്നെയാണ് ഇന്ന്. ഗവർണർ ഇന്ന് ക്യാമ്പസിലേക്ക് എത്തുന്നുണ്ട്. ഇന്നാണ് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 2000-ൽ അധികം പോലീസുകാരാണ് സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം വിന്യസിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇന്നും പ്രതിഷേധമുണ്ടാകും എന്നൊരു കാര്യത്തിൽ സംശയം രണ്ടില്ല. വരും മണിക്കൂറുകൾ അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവുമാണ്. അരുൺ അമർനാഥും ഒപ്പം ജയപ്രകാശുമാണ് വിവരങ്ങൾ നൽകിയത്.